സിനിമകളുടെ ഏറ്റവും വലിയ ആക്ട്രസ് മഞ്ജു വാര്യർ മൂവിയാണ്. ഒരു ക്ലാസ് മൂവിയാണ്, ട്രൂ സ്റ്റോറിയാണ്, നടന്ന കാര്യമാണ്. മഞ്ജു വാര്യർ ആക്ട്രസ് സ്ലിപ്പ് ചെയ്യുകയാണ്. സെക്കൻഡ് ഹാഫാണ് ഏറ്റവും നല്ലത് ഫസ്റ്റ് ഹാഫിനെക്കാട്ടും. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്, എല്ലാം നല്ലതാണ്, ലാഗൊന്നുമില്ല, എല്ലാം കൊണ്ടും നല്ലൊരു എൻ്റർടൈനറാണ്. നല്ല മെസ്സേജ് ഉണ്ട്, ട്രൂ സ്റ്റോറി, നടന്ന കാര്യമാണ്. ആയിഷ അവിടെ സ്ക്രീനിങ്ങനെ ഉണ്ടായത്. ഇത് തന്നെയാണ് വുമൺ എംപവർമെൻ്റ് എന്ന് പറയുന്നത്. മഞ്ജു വാര്യരെ ശരിക്കും യൂസ് ചെയ്യുന്നുണ്ട് ആസ് ആൻ ആക്ട്രസ്. മഞ്ജു വാര്യർ ആണ് മലയാളം സിനിമയുടെ ഏറ്റവും വലിയ നടൻ. കാവ്യപാലിൻ്റെ ഗതാഗതത്തിനുള്ള അഭിനയം ഇതിലെ മഞ്ജു വാര്യരുടെ അഭിനയമാണ്. ഇപ്പോൾ അടു ഗോപാസ് എന്നാൽ പറയണ്ടായിരുന്നു കാവ്യമാത്രം വലിയ ആക്ട്രസ്സാണ്. പക്ഷേ എൻ്റെ എനിക്ക് തോന്നുന്നു മലയാളം സിനിമയുടെ ഏറ്റവും വലിയ ആക്ട്രസ് കാവ്യമാത്രം ഒന്നല്ല, മഞ്ജു വാര്യറാണ്. മഞ്ജു വാര്യർ ആണ് റിയൽ ഫിലിം. മഞ്ജു വാര്യർ തകർത്തിട്ടുണ്ട്. മലയാളം സിനിമയുടെ ഏറ്റവും വലിയ ആക്ട്രസ്സാണ്. അടു ഗോപാസ് പറഞ്ഞില്ല, അത് കാവ്യമാതം എന്നാണ്. മഞ്ജു കാവ്യമാതന്റെ ഗതാമിക്കാട്ടും നല്ല പെർഫോം ചെയ്ത മഞ്ജു വാര്യറാണ്. ഇതാണ് റിയൽ വുമൺ എംപവർമെൻറ്റ്. നടന്ന കഥയാണ്, എല്ലാം കൊണ്ടും നല്ലത്. ക്ലാസ് മൂവിയാണ്. സെക്കൻഡ് ഹാഫ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫിനെക്കാട്ടും. ഇത് പല ഫിലിം ഫെസ്റ്റിവൽ പോകേണ്ട പടമാണ്. ഒരു ഇൻ്റർനാഷണൽ മൂവിയാണ്.